അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാബാദ്. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമളാൻ നമ്മളിലേക്ക് കടന്നു വരുന്നു. നമ്മൾ ഒഴിവാക്കേണ്ട 10 ദുസ്വഭാവങ്ങളുണ്ട്. ഇത് ഒഴിവാക്കിയാലേ റമളാനിനെ നമുക്ക് വേണ്ടതുപോലെ സ്വീകരിക്കാനും റമളാനിൽ നമുക്ക് കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ഏതൊക്കെയാണ് ആ 10 കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, കിബ്റാണ്, അഹങ്കാരമാണ്. അഹങ്കാരം നമ്മൾ പൂർണ്ണമായും ഒഴിവാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദറത്തിൻ മിൻ കിബ്ര. ഒരു അണുമണി തൂക്കം ഒരാളുടെ ഹൃദയത്തിൽ അഹങ്കാരമുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. രണ്ടാമതായി നമ്മൾ ഒഴിവാക്കേണ്ട ദുസ്വഭാവമാണ് ഹസദ്, അസൂയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇയ്യാകും വൽ ഹസദ ഫഇന്നൽ ഹസദ യാകുലുൽ ഹസനാതി കമാ തഅകുലുൻ നാറുൽ ഹതബ. തീ വിറകിനെ തിന്നുന്നതുപോലെ അസൂയ നന്മകളെ തിന്നുകളയുന്നതാണ്. അഥവാ നമ്മുടെ ഹൃദയത്തിൽ അസൂയ ഉണ്ടെങ്കിൽ നമ്മുടെ നന്മകളൊക്കെ അത് ഇല്ലായ്മ ചെയ്തു പോകുന്നതാണ്. മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഒഴിവാക്കേണ്ട ദുസ്വഭാവമാണ് ഗളബ്, ദേഷ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൈസ ശദീദു ബിസ്സുറാഅതി ഇന്നമ ശദീദുൽ ലദി യംലിക്കു നഫ്സഹു ഇൻദൽ ഗളബ്. ഗുസ്തിയിൽ വിജയിക്കുന്നവനല്ല ശക്തൻ, എന്നാൽ ശക്തൻ ദേഷ്യം വരുന്ന സമയത്ത് തൻ്റെ ശരീരത്തെ മുറുകെ പിടിക്കുന്നവനാണ്, അഥവാ അടക്കി പിടിക്കുന്നവനാണ്, ദേഷ്യത്തെ ഇല്ലായ്മ ചെയ്യുന്നവനാണോ. നാലാമതായി നമ്മൾ ഒഴിവാക്കേണ്ട ദുസ്വഭാവമാണ് പിണക്കം. പിണക്കങ്ങളൊക്കെ ഒഴിവാക്കിയായിരിക്കണം റമളാനിനെ നമ്മൾ വരവേൽക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യഹില്ലു ലി മുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗക തലാസതി അയ്യാം. മൂന്ന് ദിവസത്തേക്കാൾ കൂടുതലായി തൻ്റെ സഹോദരനോട് പിണങ്ങി നിൽക്കാൻ ഒരു മനുഷ്യനും പാടില്ല. അഞ്ചാമതായി നമ്മൾ ഒഴിവാക്കേണ്ട ദുസ്വഭാവമാണ് സുഉല്ലന്, തെറ്റിദ്ധാരണ. നമ്മൾ തെറ്റിദ്ധാരണകളൊക്കെ ഒഴിവാക്കുക. ആറാമതായി നമ്മൾ ഒഴിവാക്കേണ്ട ദുസ്വഭാവമാണ് നിഫാഖ്, കാപട്യം. ഒരു കാര്യം മനസ്സിൽ വെക്കുകയും മറ്റൊരു കാര്യം പുറത്തു പറയുകയും ചെയ്യുന്നതിനെയാണ് കാപട്യം എന്ന് പറയുന്നത്. ഈ ദുസ്വഭാവം നമ്മൾ ഒഴിവാക്കണം. ഏഴാമതായി നമ്മൾ ഒഴിവാക്കേണ്ട ദുസ്വഭാവമാണ് അരിയാവു, ലോകമാന്യം. അഥവാ ഒരാൾ കാണാൻ വേണ്ടി, പറയാൻ വേണ്ടി, അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളായിക്കൂടാ നമ്മുടെ പ്രവർത്തനങ്ങൾ. നമ്മൾ അള്ളാഹുവിനു വേണ്ടിയാണ്, അള്ളാഹുവിൻ്റെ വജ്ഹിനു വേണ്ടിയാണ്, അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ലഭിക്കാൻ വേണ്ടിയാണ് നമ്മളൊക്കെ ഇബാദത്തുകൾ ചെയ്യേണ്ടത്. എട്ടാമതായി നമ്മൾ ഒഴിവാക്കേണ്ട ദുസ്വഭാവമാണ് സംശയങ്ങൾ. എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ഒഴിവാക്കി അതിൻ്റെ ഉറപ്പായ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒൻപതാമത്തെ കാര്യമാണ് വഞ്ചന, ചതി. ആരെയും വഞ്ചിക്കാതെയും ആരെയും ചതിക്കാതെയുമുള്ള നല്ല സ്വഭാവികളായി നമ്മൾ മാറണം. പത്താമതായി നമ്മൾ ഒഴിവാക്കേണ്ടതാണ് അൽ വസ്വാസു, വസ്വാസ് എന്നുള്ളത്. അൽ വസ്വാസു മിനശൈത്വാൻ, പിശാചിൽ നിന്നാണ് വസ്വാസ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയാൽ നമുക്ക് റമളാനിനെ വേണ്ടതുപോലെ വരവേൽക്കാനും റമളാനിൽ ചെയ്യേണ്ട അമലുകളൊക്കെ കൃത്യമായി നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ.